കാർഗിൽ വിജയ് ദിവസ് നമ്മൾ ആഘോഷിച്ചത് ജൂലൈ 26-നാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളാണ് കരസേനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംയുക്ത സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് 2 ദിവസങ്ങളായി തുടരെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞായറാഴ്ച നടന്ന സംഭവമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം. ഒരു പിഞ്ചു കുഞ്ഞിലേക്കാണ് ഷെല്ലാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത്. ആ പിഞ്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ദാരുണാന്ത്യമായിരുന്നു ആ കുഞ്ഞിന്. ഷെല്ലാക്രമണം തങ്ദാർ അതുപോലെ കേരൻ മേഖലകളിലാണ് ഏറ്റവും ശക്തമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ സംഘടനം എന്ന് പറയുന്നത് കശ്മീരികളെ സ്വതന്ത്രമായി ജീവിക്കാൻ അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം വിജയ് ദിവസുമായി ബന്ധപ്പെട്ട കരസേനാ മേധാവിയായ ബിപിൻ റാവത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, കർശനമായ നടപടിയാണ് പാകിസ്ഥാൻ മേൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത്. കാരണം നാളെ ഇതുവരെ ഇന്ത്യ സമീപനവും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെ പാതയാണ് പിന്തുടരുന്നത്. സഹിഷ്ണുത എന്ന വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് വന്നാൽ സഹിഷ്ണുതയാണ് ഏറ്റവും പ്രാധാന്യമെന്ന് വിഖ്യാതകാരനായ ഉപന്യാസകൻ എഡ്വേർഡ് മോർഗൻ ഫോസ്റ്റർ പറഞ്ഞതാണ് ഇവിടെ അനാവരണം ചെയ്യേണ്ടത്. കാരണം ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന സഹിഷ്ണുതയുടെ പാതയാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയി അല്ലെങ്കിൽ മറ്റു രാജ്യമായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 47-ൽ ബ്രിട്ടീഷുകാർ തന്ന സംഭാവന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു രീതിയിലുള്ള നീക്കങ്ങളിലൂടെ ഇന്ത്യയുടെ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോയി, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു മറ്റൊരു രാജ്യമുണ്ടായി. പക്ഷേ പാകിസ്ഥാൻ ജനത ഒരിക്കലും സമാധാനം ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാൻ ഒരിക്കലും പാകിസ്ഥാനിലെ നല്ലവരായ ജനത ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇമ്രാൻഖാൻ നാൾക്ക് നാൾ പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുമായിട്ട് എല്ലാ രീതിയിലുള്ള സഹകരണം ആവശ്യമാണ്, അതുപോലെ തന്നെ ഇന്ത്യക്ക് സമാധാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷിതത്വം ഇതിനെല്ലാം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നാൾക്ക് നാൾ ഇമ്രാൻഖാൻ പറയുകയും ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഷെല്ലാക്രമണങ്ങൾ അതിർത്തികളിൽ അഴിച്ചുവിടുകയും ചെയ്യുന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഒരു അതിർത്തി രാജ്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് എപ്പോഴും വളരെ നല്ല സൗഹൃദം പങ്കിടാനാണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെല്ലാം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സൗഹൃദത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ ഇതെന്തുകൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ഇതിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നില്ല? അത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങളെ പാകിസ്ഥാൻ ചെറുത്തു നിൽക്കാൻ വേണ്ടി അവരുടെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിസഭയും എന്തുകൊണ്ട് കർക്കശമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല? അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടി ചെയ്യുന്നതാണ് എന്ന രീതിയിലേക്ക് വേണം നമ്മൾക്ക് കരുതാൻ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾക്ക് ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ് അവിടെ മരിച്ചത്. ഇന്നിതാ ചൊവ്വാഴ്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷെല്ലാക്രമണം നടന്നതിൽ ഒരു ഇന്ത്യൻ ജവാൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജവാന്റെ ഈ വീരമൃത്യുവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിർത്തി മേഖലയിലേക്ക് തിരിച്ചു കൊടുത്തപ്പോൾ 3 ജവാന്മാർ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു. ഈ കൊല്ലും കൊലപാതകവും അതായത് വിജയത്തിൽ പൊതിഞ്ഞ പരാജയമാണ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് ഒരിക്കലും തയ്യാറല്ല, അല്ലെങ്കിൽ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എല്ലാ ക്ഷമയ്ക്കും ഒരു നെല്ലിപ്പലകയുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു അവസാനമുണ്ട്. ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോക രാജ്യങ്ങൾക്ക് തന്നെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഒരു മാതൃകയാണ്. പല രാജ്യങ്ങൾക്കും അതൊരു മാതൃകയാണ്. നമ്മളെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളോട് പോലും ഒരു പൊതു സമീപനം നമ്മൾ പാലിക്കാറുണ്ട്, ഒരു സഹിഷ്ണുതയുടെ പാത നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിജയ് ദിവസിന്റെ 2-3 ദിവസങ്ങൾ ബിപിൻ റാവത്തിന്റെ ഈ പരാമർശം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ വ്യക്തമായിട്ടുള്ള നടപടി, അപ്പോൾ ഒരു കരസേനാ മേധാവി പറയുന്നതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? അതുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു അതിശക്തമായിട്ടുള്ള ഒരു ഷെല്ലാക്രമണം ഇവിടെ അഴിച്ചുവിട്ടത്. സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ എന്തിനു വേണ്ടിയാണ്? ഇരു കൂട്ടർക്കും സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. 99-ന് ശേഷം മറ്റൊരു കാർഗിൽ വാർ നടത്താൻ ഇന്ത്യക്കും താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അവർക്കും അവിടുത്തെ സാധാരണ ജനങ്ങൾ, പാകിസ്ഥാന്റെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ, ലഷ്കർ ഇ തൈബ ആയിരുന്നാലും അതുപോലെ മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള തീവ്രവാദ സംഘടനകളെ എന്തുകൊണ്ട് അഴിച്ചുവിടുന്നു എന്ന വലിയൊരു ചോദ്യമാണ് ഇന്ത്യൻ ജനങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് പാകിസ്ഥാനോട് ചോദിക്കാനുള്ളത്? എന്നിരുന്നാലും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്ക് കൂടുതൽ കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാൻ രീതിയിൽ അപ്പാച്ചി പോലുള്ള ഹെലികോപ്റ്ററുകൾ നമ്മളിവിടെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അത്തരത്തിലുള്ള വിമാനം
വാഹനങ്ങളും യുദ്ധ ടാങ്കുകളും ഇന്ത്യ സൂക്ഷിക്കുന്നത് ഇന്ത്യക്കാരുടെ സ്വത്തിനും ജീവനും സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവരുടെ വിലക്കും അവരുടെ അന്തസ്സിനും വേണ്ടിയാണ് അത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിന് കോട്ടം വന്നു എന്നൊരവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് എടുത്ത് പ്രയോഗിക്കേണ്ടി വരും. അതൊരു പക്ഷേ പാകിസ്ഥാൻ താങ്ങത്തില്ല. ആ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ബിപിൻ റാവത്ത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.